നമസ്കാരം. റിപ്പോർട്ട് സിവിൽ സ്ട്രൈവേഴ്സ് സിവിൽ എഞ്ചിനീയറിംഗ് പി എസ് സി വാട്സപ്പ് സ്റ്റഡി ഗ്രൂപ്പിൻ്റെ വീഡിയോ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന സബ്ജക്റ്റിലെ ബോൺസ് ഇൻ ബ്രിക് മേസൺറി എന്ന ടോപ്പിക്കാണ്. 11 ടൈപ്പ് ബോൺസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തെയാണ് സ്ട്രക്ചർ ബോണ്ട് അല്ലെങ്കിൽ സ്ട്രെച്ചിങ് ബോണ്ട്. അതിൻ്റെ പേരിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്, എല്ലാ ബ്രിക്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്ട്രക്ചർ കോഴ്സസിൽ മാത്രമായിരിക്കും. സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രിക്കിനെ ലെങ്ത് വൈസ് ഫേസ് ചെയ്ത് വെക്കുന്നതിനെയാണ് പറയുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് പാർട്ടീഷൻ വാൾസ്, സ്ലീപ്പർ വാൾസ്, ഡിവിഷൻ വാൾസ്, ചിമ്മിനി സ്റ്റാക്സ് ഇതിനൊക്കെയാണ്. നമ്മൾ ഹാഫ് ബ്രിക്ക് തിക്കുള്ള വാൾസിനാണ് സ്ട്രക്ചർ ബോണ്ട് യൂസ് ചെയ്യുന്നത്. അതായത് ക്വസ്റ്റ്യൻ വരെ എങ്ങനെയായിരിക്കും, ഫോർ 10 സെൻറ്റിമീറ്റർ തിക്ക് വാൾ ഓർ 9 സെൻറ്റിമീറ്റർ തിക്ക് വാൾസ് ദ ബോണ്ട് യൂസ്ഡ് ഈസ്, അങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ സ്ട്രക്ചർ ബോണ്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിനെ നമ്മൾ റണ്ണിങ് ബോണ്ട് എന്നും പറയുന്നുണ്ട്. സ്ട്രക്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫേസിങ്ങിന് മാത്രമായിരിക്കും. ഫേസിങ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന പോർഷൻ, അത് ഫ്രണ്ട് ഫേസ് ആയിരിക്കാം, ബാക്ക് ഫേസ് ആയിരിക്കാം. ഉള്ളിൽ വരുന്ന ഫില്ലിങ്സ്, അതിനെ ഹർട്ടിങ് എന്നാണ് പറയുന്നത്, അതൊരിക്കലും നമ്മൾ സ്ട്രക്ചേഴ്സ് കൊണ്ട് ചെയ്യില്ല. രണ്ടാമത്തെ ബോണ്ടാണ് ഹെഡർ ബോണ്ട് അല്ലെങ്കിൽ ഹെഡിങ് ബോണ്ട്. ഇതും നമുക്ക് പേരിൽ നിന്ന് മനസ്സിലാക്കാം, എല്ലാ ബ്രിക്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഹെഡർ കോഴ്സസിൽ മാത്രമാണ്. അപ്പോൾ ഹെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത് വൈസ് ഫേസ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രക്ചർ ബോണ്ടിൽ വാൾ തിക്നെസ് എന്ന് പറയുന്നത് ഹാഫ് ബ്രിക്ക് ആയിരിക്കുന്നു. അതായത് നമ്മൾ ലെങ്ത് വൈസ് ബ്രിക്കിനെ വെക്കുമ്പോൾ അതിൻ്റെ തിക്നെസ് ഹാഫ് ബ്രിക്കും, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഹെഡർ ബോണ്ടിൽ വരുന്നത്. വിഡ്ത് വൈസ് നമ്മൾ ബ്രിക്കിനെ വെക്കുമ്പോൾ അതിൻ്റെ തിക്നെസ് ഓഫ് വാൾ എന്ന് പറയുന്നത് 1 ബ്രിക്ക് ആയിരിക്കും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് കർവ്ഡ് ബ്രിക്ക് വർക്ക്, അതുപോലെ കൺസ്ട്രക്ഷൻ ഓഫ് ഫൂട്ടിങ്സിനൊക്കെയാണ്. ഇതിൽ നമ്മൾ ഓരോ ആൾട്ടർനേറ്റ് കോഴ്സസിലും കോയിൻസ് ആയിട്ട് കൊടുക്കുന്നത് 3x4 ബ്രിക്ക് ബാറ്റ്സ് ആണ്. കോയിൻ എന്ന് പറയുന്നത് ആദ്യത്തെ ബ്രിക്ക്. അത് എല്ലാ കോഴ്സസിലും കൊടുക്കേണ്ട ആവശ്യമില്ല, ആൾട്ടർനേറ്റ് കോഴ്സസിൽ കോയിൻസ് എന്തായിരിക്കും, 3x4 ബ്രിക്ക് ബാറ്റ്സ് ആയിരിക്കും. ഈ ബോണ്ടിന് ലെങ്ത് വൈസ് ഡയറക്ഷനിൽ പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഇല്ല, അതുകൊണ്ട് തന്നെ ഇത് ലോഡ് ബെയറിങ് വാൾസിന് സ്യൂട്ടബിൾ അല്ല. പിന്നെ ഇതിൽ വരുന്നത് ഓവർലാപ്പ് നമ്മൾ കാപ്റ്റ് ചെയ്യുന്നത് ഹാഫ് ദ വിഡ്ത് ഓഫ് ദ ബ്രിക്ക് ആയിരിക്കും. അതായത് 4.5 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ഓവർലാപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഹർട്ടിങ്ങിൽ നമ്മൾ ഹെഡേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ഹർട്ടിങ്ങിൽ ഒരിക്കൽ സ്ട്രക്ചേഴ്സ് കൊടുക്കില്ല എന്ന്, അത് ഹെഡേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ബോണ്ടിനെ കുറിച്ചിട്ടാണ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബോണ്ടാണ്, അതുപോലെ തന്നെ എല്ലാ വാൾ തിക്നെസ്സിനും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും സ്ട്രോങ്സ്റ്റ് ബോണ്ടായിട്ട് കൺസിഡർ ചെയ്യുന്നതും ഇംഗ്ലീഷ് ബോണ്ടാണ്. ഇതിൽ ബ്രിക്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് എന്ന രീതിയിലാണ്. ഈച്ച് ആൾട്ടർനേറ്റ് ഹെഡർ ഈസ് സെൻട്രലി സപ്പോർട്ടഡ് ഓവർ എ സ്ട്രക്ചർ. സ്ട്രക്ചറിൻ്റെ മുകളിൽ സെൻട്രലി സപ്പോർട്ടഡ് ആയിരിക്കും ഓരോ ആൾട്ടർനേറ്റ് ഹെഡറും. എല്ലാ ഹെഡറും അങ്ങനെയല്ല, ആൾട്ടർനേറ്റ് ഹെഡർ സെൻട്രലി സപ്പോർട്ടഡ് ഓവർ എ സ്ട്രക്ചർ ആയിരിക്കും. പിന്നെ നമ്മൾ ഹെഡർ കോഴ്സസിലെല്ലാം കോയിൻ ഹെഡറിൻ്റെ നെക്സ്റ്റ് ആയിട്ട് ഒരു ക്യൂൻ ക്ലോസർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഫേസ് ലാപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. സ്ട്രക്ചർ കോഴ്സസിൽ ക്യൂൻ ക്ലോസേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വെർട്ടിക്കൽ ജോയിൻസ് ഇൻ സക്സസീവ് കോഴ്സസ്. പിന്നെ സ്ട്രക്ചർ കോഴ്സിൽ സ്ട്രക്ചേഴ്സിന് മിനിമം ലാപ്പ് ലെങ്ത് എന്ന് പറയുന്നത് 1/4 ഓഫ് ദെയർ ലെങ്ത് ഓവർ ഹെഡേഴ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കണം. ഇനിയിപ്പോൾ വാൾസ് ഓഫ് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് ഹാഫ് ബ്രിക്ക്, അതായത് 1 ബ്രിക്ക് തിക്ക് വാള്, 2 ബ്രിക്സ് തിക്ക് വാള്, 3 ബ്രിക്സ് തിക്ക് വാള്, അങ്ങനെയൊക്കെ വരുന്ന കേസസിൽ നമ്മൾ ഒരു കോഴ്സിൽ സ്ട്രക്ചറാണ് കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ ബാക്ക് കോഴ്സിലും സ്ട്രക്ചേഴ്സ് തന്നെയാണ് കാണിക്കുന്നത്. സെയിം അപ്പിയറൻസ് ആയിരിക്കും രണ്ട് ഫേസസിലും, ഫ്രണ്ട് ഫേസിലും ബാക്ക് ഫേസിലും സ്ട്രക്ചേഴ്സ് തന്നെയായിരിക്കും കാണിക്കുക. ഇനിയിപ്പോൾ ഹെഡേഴ്സ് ആണെങ്കിൽ ഹെഡേഴ്സ് തന്നെയായിരിക്കും കാണിക്കുക. പക്ഷേ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് ഹാഫ് ബ്രിക്സ് ആണെങ്കിൽ, അതായത് 1.5 ബ്രിക്ക് തിക്ക് വാള്, 2.5 ബ്രിക്ക് തിക്ക് വാള്, അങ്ങനെയൊക്കെ വരുന്ന കേസസിൽ സ്ട്രക്ചറാണ് ഒരു കോഴ്സിൽ കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ ബാക്ക് ഫേസിൽ ഹെഡേഴ്സ് ആയിരിക്കും കാണിക്കുക. അതുപോലെ ഹെഡേഴ്സ് ആണ് ഫ്രണ്ട് ഫേസിലെങ്കിൽ ബാക്ക് ഫേസിൽ സ്ട്രക്ചേഴ്സ് ആയിരിക്കും കാണിക്കുക, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കാണിക്കുന്നത്. പിന്നെ ഹെഡർ കോഴ്സസിലെ നമ്പർ ഓഫ് മോട്ടാർ ജോയിൻസ് എപ്പോഴും ഡബിൾ ദാൻ ദാറ്റ് ഓഫ് സ്ട്രക്ചർ കോഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഹെഡർ കോഴ്സസിലെ
തിന്നറായിരിക്കും ജോയിൻസ്. സ്ട്രക്ചർ കോഴ്സിനെ അപേക്ഷിച്ചിട്ട് തിന്നറായിരിക്കും ജോയിൻസ്. നാലാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലെമിഷ് ബോണ്ടിനെ കുറിച്ചിട്ടാണ്. ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ബോണ്ടിനെക്കാട്ടിലും അപ്പിയറൻസിൻ്റെ കാര്യത്തിൽ ബെറ്ററാണ്. ഇവിടെ ഓരോ കോഴ്സിലും ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും ആൾട്ടർനേറ്റീവ്ലി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇംഗ്ലീഷ് ബോണ്ടിൽ ഒരു കോഴ്സ് ഹെഡറായിരുന്നെങ്കിൽ അടുത്ത കോഴ്സ് സ്ട്രക്ചർ അങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെ ഓരോ കോഴ്സിലും ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ ക്യൂൻ ക്ലോസർ നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോയിൻ ഹെഡറിൻ്റെ നെക്സ്റ്റ് ആയിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. അതും ആൾട്ടർനേറ്റീവ് കോഴ്സസിലാണ് കൊടുക്കുന്നത് ഫേസ് ലാപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് എവറി ഹെഡർ ഈസ് സെൻട്രലി സപ്പോർട്ടഡ് ഓവർ എ സ്ട്രക്ചർ ബിലോ ഇറ്റ്. ഇംഗ്ലീഷ് ബോണ്ടിൽ എങ്ങനെയായിരുന്നു? ആൾട്ടർനേറ്റീവ് ഹെഡറായിരുന്നു സെൻട്രലി സപ്പോർട്ടഡ് ഓവർ എ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ എവറി ഹെഡർ ഈസ് സെൻട്രലി സപ്പോർട്ടഡ് ഓവർ എ സ്ട്രക്ചർ ബിലോ ഇറ്റ്. എവരി ആൾട്ടർനേറ്റ് കോഴ്സ് സ്റ്റാർട്ട്സ് വിത്ത് എ ഹെഡർ അറ്റ് ദ കോർണർ. അതായത് കോയിൻ ഹെഡർ ആയിരിക്കും ഓരോ ആൾട്ടർനേറ്റീവ് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കാണാൻ പറ്റും. ഈ ഫ്ലെമിഷ് ബോണ്ട് രണ്ട് ടൈപ്സ് ഉണ്ട്, ഡബിൾ ഫ്ലെമിഷ് ബോണ്ടും സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടും. ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും നമ്മൾ പ്ലേസ് ചെയ്യുന്നു ആൾട്ടർനേറ്റീവ്ലി ആയിട്ട് ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്ക് എലിവേഷൻസിലും. പിന്നെ ഓട് മൾട്ടിപ്പിൾ ഓഫ് ഹാഫ് ബ്രിക്ക്, അതായത് നേരത്തെ പറഞ്ഞു വൺ ആൻഡ് ഹാഫ് ടു ആൻഡ് ഹാഫ് അങ്ങനെ വരുന്ന തിക്നെസ്സുള്ള വാൾസിൽ നമ്മൾ ഹാഫ് ബാറ്റ്സും ത്രീ ക്വാർട്ടർ ബാറ്റ്സും ഒക്കെ യൂസ് ചെയ്യും. പക്ഷേ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് ഹാഫ് ബ്രിക്സ് ആണെങ്കിൽ ബാറ്റ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടിൽ ഫേസ് എലിവേഷൻ ഫ്ലെമിഷ് ബോണ്ടിൻ്റെ പോലെ ആയിരിക്കും. ഫില്ലിംഗ് ഒക്കെ നമ്മൾ അതുപോലെ ഫില്ലിങ്ങും ബാക്കിങ്ങും നമ്മൾ ചെയ്യുന്നത് ഇംഗ്ലീഷ് ബോണ്ടിലായിരിക്കും. ഫേസിങ് മാത്രമാണ് ഫ്ലെമിഷ് ബോണ്ടിൽ ചെയ്യുന്നത്. ഫില്ലിങ്ങും ബാക്കിങ്ങും ഇംഗ്ലീഷ് ബോണ്ടിൽ ചെയ്യും. അതായത് അത് ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ സ്ട്രെങ്ത്ത് കിട്ടും വേണം, അതുപോലെ തന്നെ ഫ്ലെമിഷ് ബോണ്ടിൻ്റെ അപ്പിയറൻസ് കിട്ടും വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് യൂസ് ചെയ്യുന്നത്. അഞ്ചാമത്തെയാണ് ഗാർഡൻ വാൾ ബോണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗാർഡൻ വാൾസ്, ബൗണ്ടറി വാൾസ്, കോമ്പൗണ്ട് വാൾസ് അതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വാൾ തിക്നെസ് എന്ന് പറയുന്നത് വൺ ബ്രിക്ക് തിക്കായിരിക്കും. അതുപോലെ രണ്ട് മീറ്ററിലും കൂടാനായിട്ട് പാടില്ല അതിൻ്റെ ഹൈറ്റ്. ഇത് ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ അത്ര സ്ട്രോങ് അല്ല, പക്ഷേ മോർ അട്രാക്റ്റീവ് ആണ്. ഇത് മൂന്ന് ടൈപ്സ് ഉണ്ട്, ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ട്, ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ട്, ഗാർഡൻ വാൾ മോങ്ക് ബോണ്ട്. അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ട്, ഇതിൽ ഹെഡർ കോഴ്സസ് പ്രൊവൈഡഡ് ഓൺലി ആഫ്റ്റർ 3 to 5 സ്ട്രക്ചർ കോഴ്സസ്. അതായത് 3 to 5 വരെ സ്ട്രക്ചർ കോഴ്സസ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഹെഡർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഈ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും 5 സ്ട്രക്ചർ കോഴ്സ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഹെഡർ കോഴ്സ് വന്നിരിക്കുന്നത്. അതുപോലെ എല്ലാ ഹെഡർ കോഴ്സസിലും ഹെഡർ കഴിഞ്ഞതിന് ശേഷം, അതായത് കോയിൻ ഹെഡർ കഴിഞ്ഞതിൻ്റെ ശേഷം ക്യൂൻ ക്ലോസർ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെസസറി ലാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ സ്ട്രക്ചർ കോഴ്സസിൽ കോയിനായിട്ട് ഹെഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാ സ്ട്രക്ചർ കോഴ്സസിലും കൊടുത്തിട്ടില്ല, ആൾട്ടർനേറ്റ് സ്ട്രക്ചർ കോഴ്സസിൽ കോയിൻ ഹെഡേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെയാണ് ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ട്. ഈച്ച് കോഴ്സ് കണ്ടെയ്ൻസ് വൺ ഹെഡർ ആഫ്റ്റർ 3 to 5 സ്ട്രക്ചേഴ്സ്. ഈ പിക്ചറിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഫസ്റ്റ് കോഴ്സിൽ 3 സ്ട്രക്ചറിൻ്റെ ശേഷമാണ് ഒരു ഹെഡർ വന്നിരിക്കുന്നത്. അത് വേണമെങ്കിൽ 5 സ്ട്രക്ചറിൻ്റെ ശേഷം ഒരു ഹെഡർ കൊടുക്കാം, പക്ഷേ അത് ഒരു കോഴ്സിലാണ്. നേരത്തെ നമ്മൾ ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ടിൽ പറഞ്ഞത് 3 or 5 സ്ട്രക്ചർ കോഴ്സ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഹെഡർ കോഴ്സ് എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കോഴ്സിൽ തന്നെ 3 സ്ട്രക്ചർ കഴിഞ്ഞതിൻ്റെ ശേഷം ഹെഡർ വയ്ക്കാം, അല്ലെങ്കിൽ 5 സ്ട്രക്ചർ കഴിഞ്ഞതിൻ്റെ ശേഷം ഹെഡർ വയ്ക്കാം. ഈച്ച് ആൾട്ടർനേറ്റീവ് കോഴ്സ് കണ്ടെയ്ൻസ് എ 3x4 ബ്രിക്ക് ബാറ്റ് പ്ലേസ്ഡ് നെക്സ്റ്റ് ടു ദ കോയിൻ ഹെഡർ. അതായത് ആൾട്ടർനേറ്റീവ് കോഴ്സ് നോക്കുക, അവിടെ ഒരു ഹെഡർ കഴിഞ്ഞതിൻ്റെ ശേഷം, അതായത് ഫസ്റ്റ് കോയിൻ ഹെഡർ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു 3x4 ബ്രിക്ക് ബാറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കോഴ്സിൻ്റെ മിഡിലുള്ള സ്ട്രക്ചറിൻ്റെ മുകളിൽ സെൻട്രലി പ്ലേസ്ഡ് ആയിരിക്കും ഹെഡർ. അതും ഈ പിക്ചറിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ബോണ്ടിനെ പറയുന്ന വേറൊരു പേരാണ് സ്കോച്ച് ബോണ്ട്, അല്ലെങ്കിൽ സസെക്സ് ബോണ്ട് എന്നും പറയാറുണ്ട്. ഇനി അതിലെ മൂന്നാമത്തെ ഗാർഡൻ വാൾ മോങ്ക് ബോണ്ട്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ടാണെന്ന് നമുക്ക് പറയാം. ഈച്ച് കോഴ്സ് കണ്ടെയ്ൻസ് 1 header ആഫ്റ്റർ 2 successive സ്ട്രക്ചേഴ്സ്. ഇവിടെ ഏറ്റവും താഴത്തെ കോഴ്സിൽ നോക്കിയാൽ മനസ്സിലാവും 2 സ്ട്രക്ചർ കൊടുത്തതിന് ശേഷം ഒരു ഹെഡർ കൊടുത്തിട്ടുണ്ട്. എവരി ആൾട്ടർനേറ്റ് കോഴ്സ് കണ്ടെയ്ൻസ് എ കോയിൻ ഹെഡർ ഫോളോഡ് ബൈ എ 3x4 ബ്രിക്ക് ബാറ്റ്. അതായത്
ഇവിടെ നോക്കി ഞാൻ ഈ പിക്ചറിൽ നോക്കി ഞാൻ മനസ്സിലാവും എല്ലാ ആൾട്ടർനേറ്റ് കോഴ്സസിലും കോയിൻ ബ്രിക്ക് എന്ന് പറയുന്നത് ഹെഡറാണ്. ആ ഹെഡറിൻ്റെ ശേഷം ഒരു 3x4 ബ്രിക്ക് ബാറ്റ് കൊടുത്തിട്ടുണ്ട്. ഹെഡർ എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? ഹെഡർ റെസ്റ്റ് ഓവർ ദ ജോയിൻറ്റ് ബിറ്റ്വീൻ ടു സക്സസീവ് സ്ട്രക്ചേഴ്സ്. ആറാമതായിട്ട് നമുക്ക് നോക്കാം റേക്കിംഗ് ബോണ്ട്. ഇത് നമ്മൾ തിക്ക് വാൾസിലാണ് യൂസ് ചെയ്യുക. ഇൻക്ലൈൻഡ് ഡയറക്ഷനിലായിരിക്കും ബ്രിക്സ് അറേഞ്ച് ചെയ്യുക. അത് എങ്ങനെയായിരിക്കും? ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ ദി എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സ് ഓഫ് ദി വാൾ. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഈവൻ മൾട്ടിപ്പിൾ ഓഫ് ഹാഫ് ബ്രിക്സ്. റേക്കിംഗ് ബോണ്ട് നമ്മൾ സക്സസീവ് കോഴ്സസിൽ ഒരിക്കലും പ്രൊവൈഡ് ചെയ്യില്ല. അതൊരു റെഗുലർ ഇൻ്റർവെല്ലിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഒരു 4 to 8 കോഴ്സസ്, ഒരു ഹൈറ്റ് ഓഫ് വാൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 4 to 8 കോഴ്സസിലായിരിക്കും. അങ്ങനെ ഒരു റെഗുലർ ഇൻ്റർവെല്ലിലായിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഡയഗണൽ ബോണ്ടും ഹെറിങ് ബോൺ ബോണ്ടും. അതിലാദ്യത്തെയാണ് ഡയഗണൽ ബോണ്ട്. ഫേസ് ബ്രിക്സ് ആർ ഫസ്റ്റ് ലെയ്ഡ് ആൻഡ് ദെൻ ദ ബ്രിക്സ് ആർ ലെയ്ഡ് ഡയഗണലി. ആദ്യം ഫേസ് ബ്രിക്സ് വയ്ക്കുന്നു, അതിനുശേഷമാണ് നമ്മൾ ബ്രിക്സ് ഡയഗണലി പ്ലേസ് ചെയ്യുന്നത്. ദ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഈസ് സോ സെലക്റ്റഡ് ദാറ്റ് ദർ ഈസ് മിനിമം ബ്രേക്കിംഗ് ഓഫ് ദ ബ്രിക്സ്. ബ്രിക്സിന് എങ്ങനെയൊക്കെയാണ് നമുക്ക് ബ്രേക്കിംഗ് കുറയ്ക്കാൻ പറ്റുക, ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ആംഗിള് സെലക്ട് ചെയ്യുന്നത്. എക്സ്ട്രീം കോർണേഴ്സ് ഓഫ് ദി സീരീസ് റിമൈൻ ഇൻ കോൺടാക്ട് വിത്ത് ദ എക്സ്റ്റേണൽ ലൈൻ ഓഫ് ദി സ്ട്രക്ചേഴ്സ്. എക്സ്റ്റേണൽ ലൈൻ ഓഫ് സ്ട്രക്ചേഴ്സായിട്ട് എപ്പോഴും കോൺടാക്റ്റിലുണ്ടായിരിക്കണം ഈ എക്സ്ട്രീം കോർണേഴ്സ്. ഈ ബോണ്ട് നമ്മൾ നോർമലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എവറി 5th or 7th കോഴ്സ് അലോങ് ദി ഹൈറ്റ് ഓഫ് ദി വാൾ. ഇൻ എവറി ആൾട്ടർനേറ്റ് കോഴ്സ് ഓഫ് ദി ബോണ്ട് ദ ഡയറക്ഷൻ ഓഫ് ബ്രിക്സ് ഈസ് റിവേഴ്സ്ഡ്. അതായത് ഇപ്പോൾ 5th കോഴ്സിൽ നമ്മൾ റൈറ്റിലേക്കാണ് ബ്രിക്ക് ചരിച്ചു വെച്ചെന്നുണ്ടെങ്കിൽ 10th കോഴ്സ് വരുമ്പോൾ ആ ബ്രിക്സ് ലെഫ്റ്റിലേക്ക് ചരിച്ചു വയ്ക്കുക. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡയറക്ഷൻ വരുന്നത്. ഈ ബോണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 2 to 4 ബ്രിക്സ് തിക്നെസ് ഉള്ള വാൾസിനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ബോണ്ട് ഈസ് യൂസ്ഡ് ഫോർ വാൾസ് ഹാവിങ് തിക്നെസ് ഓഫ് 2 to 4 ബ്രിക്സ്. അതിൽ രണ്ടാമത്തെയാണ് ഹെറിങ് ബോൺ ബോണ്ട്. ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മോർ ദാൻ 4 ബ്രിക്സ് തിക്നെസ് ഉള്ള വാൾസിനാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർണമെൻ്റൽ ഫിനിഷ് ടു ദ ഫേസ് വർക്ക് ആൻഡ് ഓൾസോ ഫോർ ബ്രിക്ക് ഫ്ലോറിങ്. ഈ ഇതിൽ ബ്രിക്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് 45 degree ഇൻക്ലിനേഷനിലാണ്. അത് സെൻറ്ററിൽ നിന്ന് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലേക്കാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഈ ബോണ്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു റെഗുലർ വെർട്ടിക്കൽ ഇൻ്റർവെല്ലിലായിരിക്കും. ഇൻ എവറി ആൾട്ടർനേറ്റ് കോഴ്സ് ദ ഡയറക്ഷൻ ഓഫ് ബ്രിക്സ് ആർ ചേഞ്ച്ഡ്. ഏഴാമത്തെ നമുക്ക് നോക്കാം സിഗ്സാഗ് ബോണ്ട്. ഇതിലെ ബ്രിക്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സിഗ്സാഗ് ഫാഷനിലായിരിക്കും. ഇത് യൂസ് ചെയ്യുന്നത് ഓർണമെൻ്റൽ പാനൽസ് ഇൻ ബ്രിക്ക് ഫ്ലോറിങ്. എട്ടാമത്തെ ബോണ്ടാണ് ഡച്ച് ബോണ്ട്. ഇത് ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. ഇതിൻ്റെ കോർണേഴ്സ് എല്ലാം നമ്മൾ സ്ട്രെങ്തൻ ചെയ്ത് കൊടുക്കും. ഇതിൽ ആൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് തന്നെയാണ് വരുന്നത്. ദ കോയിൻ ഓഫ് എവറി സ്ട്രക്ചർ കോഴ്സ് ഈസ് 3/4 ബാറ്റ്. 3x4 ബ്രിക്ക് ബാറ്റാണ് നമ്മൾ എല്ലാ സ്ട്രക്ചർ കോഴ്സസിൻ്റെയും കോയിനായിട്ട് കൊടുക്കുന്നത്. എ ഹെഡർ ഈസ് പ്ലേസ്ഡ് നെക്സ്റ്റ് ടു ദ 3/4 ബ്രിക്ക് ബാറ്റ് ഇൻ എവറി സ്ട്രക്ചർ കോഴ്സ്. ഈ പിക്ചറിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഹെഡർ കോഴ്സിന് വേറെ എക്സ്ട്രാ ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഹെഡർ വെച്ച് പോകുന്നുള്ളൂ. പക്ഷേ സ്ട്രക്ചർ കോഴ്സിൽ കോയിൻ ബ്രിക്ക് എന്തായിരിക്കും? 3x4 ബ്രിക്ക് ബാറ്റ് ആയിരിക്കും. അതിനുശേഷം ആ 3x4 ബ്രിക്ക് ബാറ്റ് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ഒരു ഹെഡറും കൂടെ സ്ട്രക്ചർ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒമ്പതാമത്തെ ബോണ്ടാണ് ബ്രിക്ക് ഓൺ എഡ്ജ് ബോണ്ട്. ഇതിനെ നമ്മൾ സോൾജിയേഴ്സ് കോഴ്സ്, അതുപോലെ സിൽവർ ലോക്സ് ബോണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഇതിൽ ഹെഡേഴ്സ് ബെഡിലും അതുപോലെ സ്ട്രക്ചേഴ്സ് എഡ്ജിലുമാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ബ്രേക്സ് വരുന്നത് ബെഡിലല്ല, എഡ്ജിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂസ് ക്യാവിറ്റി അവിടെ ഫോമാവും. നമ്പർ ഓഫ് ബ്രിക്സ് ലെസ് ആയിരിക്കും, സ്ട്രെങ്ത് ഉണ്ടായിരിക്കില്ല, പക്ഷേ എക്കണോമിക്കലായിരിക്കും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗാർഡൻ വാൾസ്, കോമ്പൗണ്ട് വാൾസ് എന്നിവയ്ക്കൊക്കെയാണ്. പത്താമത്തെ ബോണ്ടാണ് ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട്. മോഡിഫൈഡ് ഫോം ഓഫ് ഇംഗ്ലീഷ് ബോണ്ടാണ് ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട് എന്ന് പറയുന്നത്. യൂസ് ചെയ്യുന്നത് അപ്പിയറൻസ് ഓഫ് വാള് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇംഗ്ലീഷ് ബോണ്ടിലെ പോലെ തന്നെ ആൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആണ് ഇതിലും വരുന്നത്. ക്യൂൻ ക്ലോസേഴ്സ് ആർ പ്ലേസ്ഡ് നെക്സ്റ്റ് ടു ദ കോയിൻ ഹെഡേഴ്സ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, എ ഹെഡർ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് നെക്സ്റ്റ് ടു ദ കോയിൻ സ്ട്രക്ചർ ഇൻ എവറി ആൾട്ടർനേറ്റ് സ്ട്രക്ചർ കോഴ്സസ്. ഈ പിക്ചറിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ആൾട്ടർനേറ്റ് സ്ട്രക്ചർ കോഴ്സസിൽ കോയിൻ സ്ട്രക്ചർ കഴിഞ്ഞതിന് ശേഷം ഒരു ഹെഡർ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബോണ്ടിനെ വിളിക്കുന്ന വേറൊരു പേരാണ് സെൻറ്റ് ആൻഡ്രൂസ് ക്രോസ് ബോണ്ട്.
ലാസ്റ്റ് ബോണ്ടാണ് ഫേസിംഗ് ബോണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് വെർബ്രിക്സ് ഓഫ് ഡിഫറെൻറ്റ് തിക്നെസ് ആർ ടു ബി യൂസ്ഡ് ഇൻ ദ ഫേസിംഗ് ആൻഡ് ബാക്കിംഗ് ഓഫ് ദി വാൾ. ഇതിൽ ഹെഡർ കോഴ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് സെവറൽ സ്ട്രക്ചർ കോഴ്സസിന് ശേഷമായിരിക്കും. ദ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് ദ തിക്നെസ് ഓഫ് ഫേസിംഗ് ആൻഡ് ബാക്കിംഗ് ബ്രിക്സ് ഡിസൈഡ്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സക്സസീവ് ഹെഡർ കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നോമിനൽ തിക്നെസ് ഓഫ് ഫേസിംഗ് ബ്രിക്സ് 10 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം, ബാക്കിംഗ് ബ്രിക്സിൻ്റെ 9 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എത്രയായിരിക്കും? 90 സെൻറ്റിമീറ്റർ ആയിരിക്കും. ആ 90 സെൻറ്റിമീറ്റർ വെർട്ടിക്കൽ ഇൻ്റർവെല്ലിലാണ് ഹെഡർ കോഴ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് സ്ട്രക്ചറലി അത്ര നല്ലതല്ല, ലോഡ് ഡിസ്ട്രിബ്യൂഷനും യൂണിഫോം അല്ല. അടുത്ത് നമുക്ക് നോക്കാം ബോണ്ട് അറ്റ് കണക്ഷൻസ്. കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ വരുന്ന വാൾസ് മീറ്റ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. ആ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ്, ആ കണക്റ്റിംഗ് പോയിൻ്റ് പ്രോപ്പർലി യുണൈറ്റഡ് ആയിരിക്കണം. അത് സം പ്രോപ്പർ ബോണ്ട് വെച്ചിട്ട് അങ്ങനെ ചെയ്തിരിക്കണം. പിന്നെ കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട് ആ ബോണ്ടിന്. കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിൻസ് ഉണ്ടാവാൻ പാടില്ല. ബ്രിക് ബാറ്റ്സിൻ്റെ ഉപയോഗം മിനിമം ആയിരിക്കണം. അതുപോലെ തന്നെ കണക്ഷൻ ഷുഡ് ബി സ്ട്രക്ചറലി സ്ട്രോങ് ടു റെസിസ്റ്റ് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ഇഫ് എനി. ഇത്രയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് പറയുന്നത്. ഇനി കണക്ഷൻസിന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ജംഗ്ഷൻസും അതുപോലെ കോയിൻസ് ആയിട്ട്. ജംഗ്ഷൻസിനെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം റൈറ്റ് ആംഗിൾഡും സ്ക്വിൻഡും. അതിൽ തന്നെ റൈറ്റ് ആംഗിൾഡിൽ തന്നെ ടിയും ഇൻ്റർസെക്ഷൻ ഓർ ക്രോസും വരും. അതുപോലെ കോയിൻസിൽ സ്ക്വയർ ഓർ റൈറ്റ് ആംഗിൾ വരും, സ്ക്വിൻഡ് വരും. ഈ സ്ക്വിൻഡിൽ തന്നെ അക്യൂട്ടും ഒപ്റ്റ്യൂസും വരും. അതിലാദ്യത്തെ നോക്കാം ജംഗ്ഷൻസ്. കണക്ഷൻ വിച്ച് ഈസ് ഫോംഡ് അറ്റ് ദ മീറ്റിംഗ് ഓഫ് വൺ വാൾ അറ്റ് ദ സെയിം ഇൻ്റർമീഡിയറ്റ് പൊസിഷൻ ഓഫ് അനദർ വാൾ. ഇത് മൂന്ന് ടൈപ്പ് ഉണ്ട്, ക്രോസ് ജംഗ്ഷൻ, ടി ജംഗ്ഷൻ, സ്ക്വിൻഡ് ജംഗ്ഷൻ. ക്രോസ് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും വാൾസ് വന്നിട്ട് ഒരു ക്രോസ് പോലെ മീറ്റ് ചെയ്യുന്നു. അത് നമ്മൾ റോഡിൻ്റെ കേസ് ആലോചിച്ചാൽ മതി, നാല് സൈഡ്സിൽ നിന്നും റോഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ക്രോസ് പോലെ മീറ്റ് ചെയ്യുന്നു. ഒരു പഞ്ചായത്ത് റോഡ് ഒരു മെയിൻ റോഡിലേക്ക് കയറുന്നു, അങ്ങനെയാണെങ്കിൽ അതൊരു ടി ജംഗ്ഷൻ. അങ്ങനെ തന്നെ ഓർത്തിരുന്നാൽ മതി ഇവിടെയും. പിന്നെ സ്ക്വിൻഡ് ജംഗ്ഷൻ ഉണ്ട്, അതായത് ഒരു വാളിൽ നിന്ന് ഒരു വാള് വേറൊരു വാള് പോകുന്നു, പക്ഷേ അത് റൈറ്റ് ആംഗിളായിട്ടല്ല പോകുന്നത്, അതൊരു കോയിനും അല്ല. അതായത് വാള് ടേൺ ചെയ്യല്ല, ഒരു വാളിൽ നിന്ന് പോവുകയാണ്, റൈറ്റ് ആംഗിളല്ലാണ്ട് പോകുന്ന ഒരു ജംഗ്ഷൻ, അതാണ് സ്ക്വിൻഡ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൽ രണ്ടാമത്തെയാണ് കോയിൻസ്. കണക്ഷൻ ഫോംഡ് വെൻ ടു എക്സ്റ്റേണൽ വാൾസ് മീറ്റ്. അതായത് ഒരു വാള് ടേൺ ചെയ്യുമ്പോഴാണ് നമ്മൾ കോയിൻസ് എന്ന് പറയുന്നത്. സ്ക്വയർ കോയിനുണ്ട്, സ്ക്വിൻഡ് കോയിനുണ്ട്. സ്ക്വയർ കോയിൻ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ആയിരിക്കും ആംഗിൾ. സ്ക്വിൻഡ് കോയിനിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, അക്യൂട്ടും ഒപ്റ്റ്യൂസും. അക്യൂട്ട് എന്ന് പറയുമ്പോൾ ജനറലി നമ്മൾ ആംഗിൾ എടുക്കുന്നത് 60 ഡിഗ്രിയാണ്. ഒപ്റ്റ്യൂസ് എന്ന് പറയുമ്പോൾ ദ എൻക്ലോസ്ഡ് ആംഗിൾ ഓൺ ദി ഇൻസൈഡ് ഓഫ് ദി വാൾ ഈസ് ബിറ്റ്വീൻ 90 ഡിഗ്രീസ് ആൻഡ് 180 ഡിഗ്രീസ്. പക്ഷേ മോസ്റ്റ് കോമൺ ആയിട്ട് പറയുന്ന റേഞ്ച് 105 ഡിഗ്രി ടു 135 ഡിഗ്രി. മോസ്റ്റ് കോമൺ ആംഗിളായിട്ട് പറയുന്നത് 120 ഡിഗ്രി. Thank you for watching our video. For joining our group, follow us on WhatsApp.